കോവിഡ് വാക്സിൻ അർത്ഥവുമായി ബന്ധമുണ്ടോ മരുന്നു സ്വീകരിച്ചവർക്ക് മദ്യപിക്കാമോ വാക്സിൻ എടുത്തതിനു ശേഷം കോവിഡ് പിടിപെട്ടാൽ എന്ത് ചെയ്യണം രണ്ടാം ഡോസ് എപ്പോൾ സ്വീകരിക്കാം വാക്സിൻ ഫലം ഒന്നാണോ രണ്ട് വാക്സിനും രണ്ട് ഡോസിൻ്റെയും ഇടയിലുള്ള സമയം വാക്സിൻ ക്ഷാമം കൊണ്ട് രണ്ടാമത്തെ ഡോസ് എടുത്താൽ എന്തെങ്കിലും സംഭവിക്കുമോ തുടങ്ങിയ പതിനെട്ട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ ആദ്യത്തെ കോവിഡ് വാക്സിനും ആർത്തവുമായി ബന്ധമുണ്ടോ കോവിഡ് വാക്സിൻ എടുത്താൽ ആർത്തവ ദിനങ്ങൾ വേദന നിറഞ്ഞതാകുമെന്നും അമിത രക്തസ്രാവം ഉണ്ടാകുമെന്നുമുള്ള വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് എന്നാൽ ഇതിൽ ഒരു സത്യവുമില്ല ഇത് വെറും വ്യാജ വ്യാജപ്രചരണമാണ് ആർത്തവ സമയത്ത് പ്രതിരോധ ശേഷി കുറയുമെന്നും ഉള്ള ഒരു തെറ്റായ പ്രചരണവും നടക്കുന്നുണ്ട് വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് രക്തസ്രാവം കൂടില്ല അതുകൊണ്ട് ധൈര്യമായി വാക്സിനേഷൻ എടുക്കുക എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ അറിയിപ്പ് ഇനി മരുന്ന് സ്വീകരിച്ചവർക്ക് മദ്യപിക്കാമോ വാക്സിനേഷൻ എടുത്തതിന് ശേഷം മദ്യപിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം മരുന്ന് സ്വീകരിച്ചവരിൽ ചിലർക്കൊക്കെ തലവേദന പനി ശരീരവേദന എന്നിവ ഉണ്ടാകാറുണ്ട് രണ്ടാമത്തെ സംശയം വാക്സിൻ ഏതൊക്കെയാണ് കോവാക്സിൻ കോവിഷീൽഡ് എന്നിവയാണ് നിലവിലുള്ള വാക്സിനുകൾ ആദ്യം എടുത്തത് ഏതാണോ അതുതന്നെയാണ് രണ്ടാമതും എടുക്കേണ്ടത് കോവാക്സിൻ ആദ്യ ഡോസ് എടുത്ത് ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിലും കോവിഷീൽഡ് ആദ്യ ഡോസ് സ്വീകരിച്ച് നാൽപ്പത്തിരണ്ട് മുതൽ അൻപത്താറ് ദിവസത്തിനുള്ളിലും എടുത്തിരിക്കണം സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ അനുമതി ഉള്ളതാണ് ഈ രണ്ട് വാക്സിനുകളും പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡും ഭാരത് ബയോടെക്നോളജി നിർമ്മിക്കുന്ന കോവാക്സിനും ആണ് രണ്ട് ആദ്യ ഡോസ് ഡോസെടുത്ത് പകുതി പ്രതിരോധവും രണ്ടാം ഡോസെടുത്ത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രതിരോധവും തീർക്കാനാകും ഒരു മരുന്നിനും പൂർണ്ണ പ്രതിരോധം തീർക്കുമെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല മൂന്നാമത്തെ ചോദ്യം ആദ്യ ഡോസ് എടുത്ത ശേഷം കോവിഡ് വന്നാൽ പിന്നീട് രണ്ടാം ഡോസ് എടുക്കേണ്ടതുള്ളോ എപ്പോഴാണ് എടുക്കേണ്ടത് രോഗം മാറി ഒരു മാസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം വാക്സിൻ എടുക്കുന്നതാണ് നല്ലത് മൂന്ന് മാസം വൈകി വാക്സിൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല നാല് വാക്സിൻ എടുത്ത ശേഷം കോവിഡ് പിടിപെട്ടാൽ രോഗതീവ്രത കുറഞ്ഞ ലക്ഷണങ്ങളാണ് കാണിക്കുക ശ്വസന സംബന്ധമായ ലക്ഷണങ്ങൾ അപൂർവമാണ് തീവ്രത വളരെ കുറവായിരിക്കും എന്നാൽ എല്ലാ മുൻകരുതലുകളും എടുക്കണം അഞ്ച് വാക്സിൻ പ്രതിരോധം എത്ര നാളുണ്ടാകും ഇതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടന്നു നടന്നുവരുന്നതേയുള്ളൂ രണ്ട് ഡോസും സ്വീകരിക്കുന്നതോടെയാണ് പൂർണ്ണ പ്രതിരോധ ശേഷി ലഭിക്കുന്നത് രണ്ട് ഡോസും സ്വീകരിച്ചവരിൽ മൂന്നാഴ്ചയ്ക്കുള്ളിൽ പ്രതിരോധശേഷി കൈവരിക്കും വാക്സിൻ സ്വീകരിച്ചാലും മാസ്ക് സാനിറ്റൈസർ സാമൂഹിക അകലം എന്നിവ പാലിക്കണം ആറ് മരുന്ന് സ്വീകരിക്കുന്നവരിൽ നിന്ന് ആരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഏതെങ്കിലും മരുന്നുകളോടും ആഹാര സാധനങ്ങളോടും അലർജിയുള്ളവരെ വാക്സിനേഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അത്തരക്കാർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ വാക്സിനേഷൻ എടുക്കാവൂ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ തുടങ്ങിയവരെയും മരുന്ന് സ്വീകരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ ഹീമോഫീലിയ രോഗികൾ പ്രതിരോധശേഷി കുറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുള്ളവർ ഡോക്ടറുടെ ഉപദേശം പ്രകാരം വേണം വാക്സിനേഷൻ എടുക്കാൻ ഏഴ് എന്തുകൊണ്ടാണ് മുതിർന്നവർക്ക് ആദ്യം വാക്സിനേഷൻ കൊടുക്കുന്നത് വാക്സിൻ ലഭിക്കുന്നത് തന്നെയാണ് ഒരു പ്രധാന ഘടകം എല്ലാ പുതിയ വാക്സിനുകളും ആദ്യം നൽകുന്നത് മുതിർന്നവർക്കാണ് അൻപത് വയസ്സിന് മേൽ പ്രായമുള്ളവരിൽ മരണനിരക്ക് കൂടുതലായതുകൊണ്ടാണ് വാക്സിനേഷൻ അവർക്ക് തന്നെ ആദ്യം നൽകുന്നത് കുട്ടികളിൽ പലപ്പോഴും രോഗലക്ഷണം ഉണ്ടാകാതെ തന്നെ കോവിഡ് കടന്നുപോകും കുട്ടികളിൽ പ്രതിരോധ ശേഷി കൂടുതലുമാണ് എട്ട് ഏത് വാക്സിൻ വേണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കാമോ രജിസ്ട്രേഷൻ സമയത്ത് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല വിതരണ കേന്ദ്രത്തിൽ ലഭ്യമായത് ഏതാണോ അതാണ് വാക്സിൻഷൻ എടുക്കേണ്ടത് ഏത് വാക്സിനാണ് നല്ലതെന്ന് ഇതുവരെയും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഒൻപത് ആദ്യ ഡോസ് എടുത്ത ശേഷം നിശ്ചിത തീയതിക്കകം രണ്ടാം ഡോസ് എടുക്കാനായിട്ടില്ല വീണ്ടും ആദ്യ ഡോസ് എടുക്കണോ രണ്ടാം ഡോസ് എടുത്താൽ മതി രണ്ടാം ഡോസ് നൂറ്റി ഇരുപത് ദിവസം വരെ താമസിച്ചാലും രോഗപ്രതിരോധ ശേഷി കുറയുന്നില്ല എന്നാണ് കോവിഡ് വാക്സിൻ്റെ പരീക്ഷണ ഫലം ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നവർക്ക് കോവിഡ് പ്രതിരോധ മരുന്ന് സ്വീകരിക്കാമോ നിലവിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ തുടരുന്നതിന് തടസ്സമില്ല ഉപയോഗിക്കുന്ന മരുന്നുകൾ ഡോക്ടറെ കാണിച്ച് ഉറപ്പുവരുത്തുക ഹൃദ്രോഗം സംബന്ധമായ ഗുരുതര രോഗമുള്ളവർക്കും മരുന്ന് സ്വീകരിക്കാം പതിനൊന്ന് പ്രതിരോധ മരുന്ന് സ്വീകരിച്ച ശേഷം എന്തൊക്കെ ചെയ്യണം മരുന്ന് സ്വീകരിച്ചവർ അരമണിക്കൂർ അവിടെ തന്നെ വിശ്രമിക്കുക എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടായാൽ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം വാക്സിൻ എടുത്താലും മുൻകരുതൽ നടപടികളായ മാസ്ക് ഉപയോഗിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പന്ത്രണ്ട് കോവിഡ് മുക്തമായാൽ വാക്സിൻ സ്വീകരിക്കേണ്ടതുണ്ടോ തീർച്ചയായും സ്വീകരിക്കണം രോഗമുക്തി നേടി എട്ടാഴ്ചയ്ക്ക് ശേഷം മരുന്ന് സ്വീകരിക്കാം രോഗമുക്തിക്ക് ശേഷം പ്രതിരോധശേഷി എത്രനാൾ നിൽക്കുമെന്നറിയില്ല അതുകൊണ്ട് പ്രതിരോധശേഷി കൂട്ടാൻ വാക്സിൻ എടുക്കണം പതിമൂന്ന് ജനിതക മാറ്റം വന്ന വൈറസിനെ ചെറുക്കാൻ ഇപ്പോൾ ലഭ്യമായ മരുന്നുകൾ നിലവിലുള്ള വൈറസിനെ ചെറുക്കാൻ ഈ വാക്സിനുകൾക്ക് കഴിയും ഡബിൾ മ്യൂട്ടേഷൻ വന്ന വൈറസുകളെയും ഈ വാക്സിന് ചെറുക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് പതിനാല് അടുത്ത ജില്ലയിലെ വാക്സിൻ കേന്ദ്രം തിരഞ്ഞെടുക്കാമോ സാങ്കേതികമായി ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല പതിനാറ് വാക്സിനു വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് എവിടെയാണ് നേരത്തെ അതത് വാക്സിനേഷൻ കേന്ദ്രത്തിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്ത് മരുന്ന് സ്വീകരിക്കുവാനുള്ള സൗകര്യമുണ്ടായിരുന്നു വാക്സിൻ്റെ കുറവ് വന്നതോടെ മുൻകൂട്ടി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കോവിൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിലൂടെയോ ആരോഗ്യസേതു ആപ്പ് വഴിയോ രജിസ്റ്റർ ചെയ്യാം പതിനേഴ് സ്വന്തമായി രജിസ്റ്റർ ചെയ്യാമോ കോവിൻ പോർട്ടലിൽ ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖയും മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച് നാല് പേർക്ക് രജിസ്റ്റർ ചെയ്യാം വാക്സിൻ ലഭ്യതയ്ക്കനുസരിച്ച് അടുത്തുള്ള വിതരണ കേന്ദ്രം തിരഞ്ഞെടുക്കാം ഏത് രീതിയായാലും രജിസ്ട്രേഷൻ വഴി മാത്രമേ വാക്സിനേഷൻ ലഭിക്കുകയുള്ളൂ പതിനേഴ് തിരിച്ചറിയൽ രേഖകൾ ഏതൊക്കെ സ്വീകരിക്കും ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് തൊഴിലുറപ്പ് പദ്ധതി കാർഡ് തൊഴിൽ കാർഡ് പാൻ കാർഡ് പാസ്ബുക്ക് പെൻഷൻ രേഖ ഉദ്യോഗസ്ഥരുടെ സർവീസ് ഐ ഡി വോട്ടർ ഐ ഡി എന്നിവയാണ് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് രജിസ്ട്രേഷൻ ഉപയോഗിച്ച കാർഡ് തന്നെ വാക്സിനേഷന് പോകുമ്പോഴും ഉപയോഗിക്കണം പതിനെട്ട് വാക്സിനേഷൻ ശേഷം സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കും ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം രണ്ടാം ഡോസ് കഴിഞ്ഞ ശേഷമാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് മൊബൈലിൽ ലഭിക്കുന്ന ലിങ്കിൽ നിന്നും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം ഡിജി ലോക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാം സാങ്കേതികമായി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് വാക്സിനേഷൻ എടുത്ത സ്ഥാപന മേലധികാരിയുടെ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് വാങ്ങാം സംസ്ഥാനം വിട്ടുള്ള യാത്രകൾക്ക് ഈ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് കോവിഡിനെ പ്രതിരോധിക്കാൻ നമ്മൾ മാസ്ക് സാനിറ്റൈസർ സാമൂഹിക അവലം എന്നിവ പാലിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഈ വാക്സിൻ സ്വീകരിക്കുക